വളരെ വളരെ പ്രധാനപ്പെട്ട, ഏറെ സന്തോഷകരമായ, അഭിമാനാർഹമായിട്ടുള്ള രണ്ട് തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് എടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കറിയാം, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് വളരെ വളരെ പെട്ടെന്നാണ്. ഒരുപക്ഷെ കേരളത്തിൽ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ, പുതിയ പുതിയ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ കാരണം, ആദ്യത്തെ തെറ്റ് ജനങ്ങളിലെത്തി അവർ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അടുത്ത തെറ്റ് ചെയ്താൽ, ആദ്യത്തെ തെറ്റ്, ആദ്യത്തെ കുറ്റം, ആദ്യത്തെ ചതി, ആദ്യത്തെ വഞ്ചനയിൽ നിന്നൊക്കെ ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. കാരണം അവരിത് അറിയുന്നേ ഇല്ല. അപ്പോൾ ജനങ്ങളതിനെക്കുറിച്ച് ടെൻഷൻ എടുക്കില്ല. വേണ്ടവർക്ക് വേണ്ട രീതിയിൽ പല പല തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഞായറാഴ്ച ട്രിപ്പിൾ ലോക്ക്ഡൗണിനെ കുറിച്ച് വിമർശനങ്ങൾ വരാത്ത സ്ഥലങ്ങളില്ല. അത്രയ്ക്കും ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ കാര്യത്തിലും ഓണത്തിന് നടന്ന വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് അപ്പുറത്ത് ഭാരതത്തിലെ മൊത്തം കൊറോണ രോഗികളിൽ 2/3 ഭാഗം ഇവിടെയുണ്ട്. അത് പറയാനുള്ള മടികൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി മുങ്ങി നടക്കുന്നതിനെക്കുറിച്ച് വരാത്ത ഓൺലൈൻ ചാനലുകളില്ല. മാമാമാധ്യമങ്ങൾ പിന്നെ അവർ വിലക്കെടുത്തിരിക്കുന്ന സ്ഥിതിക്ക് അതിൽ വരുന്ന കാര്യം സംശയമാണ്. ഏതായാലും അതിഗംഭീരമായ രീതിയിൽ ഓൺലൈൻ ചാനലുകളിൽ മുങ്ങി നടക്കുന്നതിനെക്കുറിച്ചും പൊങ്ങാൻ വേണ്ടിയാണ് മുങ്ങിയത് എന്ന് വരുത്തുന്നതിനെക്കുറിച്ചും ഇന്നലെ 6 മണിക്കുള്ള തള്ളിനെക്കുറിച്ചൊക്കെ ശരിക്കും നാടകീയമായി തന്നെ ഓൺലൈൻ ചാനലുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, 4 ദിവസം മുമ്പാണ് 600,000 കോടി രൂപ 4 വർഷത്തേക്ക് ലഭ്യമാക്കാനായിട്ട്, അതായത് 1 വർഷത്തേക്ക് 1.5 ലക്ഷം കോടി രൂപ ലഭ്യമാക്കാനായിട്ട് 20 വർഷത്തേക്ക് ഗവൺമെൻറ് പ്രോപ്പർട്ടി ലീസ് കൊടുത്ത ഇൻഡസ്ട്രിയൽ റവല്യൂഷന് വേണ്ടിയിട്ട് ഉള്ള സ്റ്റെപ്പ് നിർമ്മലാ സീതാരാമൻ എടുത്തതും അത് ലോകമെമ്പാടും വളരെ ഗംഭീരമായിട്ട് അത് അനുകൂലിച്ചതും, പക്ഷേ രാഹുൽ ഗാന്ധിയും ചിദംബരവും അങ്ങനെ 1, 2, 3 പേര് വിമർശിച്ചതും, പക്ഷേ അത് കഴിഞ്ഞ ഏതാണ്ട് 72 മണിക്കൂർ ആവുന്നേ ഉള്ളൂ അടുത്ത തീരുമാനമെടുത്തു. ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടികൾ അണ്ടർ യൂട്ടിലൈസേഷൻ ഉള്ളത് അക്ഷരാർത്ഥത്തിൽ വിൽക്കാനും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനായി ഏരിയ മാർക്ക് ചെയ്യാനും തീരുമാനിച്ചതാണ് ഇന്നലത്തെ തീരുമാനം. ഈ പ്രോപ്പർട്ടി ഒന്നും ആരും ഉണ്ടാക്കിയതല്ല. നെഹ്റുവിൻ്റെ കുടുംബമോ ഭരണാധികാരികളുടെ കുടുംബമോ ഇംഗ്ലീഷുകാരോ ഉണ്ടാക്കിയതല്ല. അത് ആ സ്ഥാപനം FACTയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4000 ഹെക്ടാറോ 400 ഹെക്ടാറോ സ്ഥലമുണ്ട്. അത് മുഴുവൻ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് അങ്ങോട്ട് ഗംഭീര ഇൻഡസ്ട്രിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ പറ്റില്ല. അതുമാതിരിയുള്ള സ്ഥലത്താണെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര ഗംഭീരമായിരിക്കും. അതിലേക്കുള്ള സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു, തീരുമാനമെടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവാണ്. പല പല കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ 2 കാര്യത്തിൽ ഒരെണ്ണമാണ് ശരിക്ക് ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇതെങ്ങനെയാണ് ചർച്ച ചെയ്തത്, ചർച്ചയ്ക്ക് വന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കാം. പൃഥ്വിരാജ വാര്യകുന്നനെ കുറിച്ചിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നിന്ന് ചർച്ച അങ്ങ് കൊടുമ്പിരി കൊണ്ട് അവസാനം കുറേ അധികം പേര് ഈ കൊന്ന ഹിന്ദുക്കൾ നരകയാതന അനുഭവിച്ച് ഒരു കാരണവുമില്ലാതെ വധിക്കപ്പെട്ടവർ ദീനമായിട്ട് ഈ ലോകത്ത് നിന്ന് യാത്രയായപ്പോൾ കൊന്നവർക്കൊക്കെ പെൻഷൻ കൊടുക്കാം. അങ്ങനെയുള്ള അതൊരു ഒരു വലിയ സംഭവമായിട്ട് തന്നെ ഈ സത്യം പുറത്തേക്ക് വരുമെന്നെങ്കിലും സത്യമേവ ജയതേ എന്ന് പറയുന്ന മാതിരി. ഇപ്പോൾ എന്താ ചെയ്താൽ ഒക്ടോബർ മാസം അവസാനത്തോടുകൂടി ഈ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച അക്ഷരാർത്ഥത്തിൽ തെളിവുകളുള്ളവരെ മാത്രം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ട് ബാക്കി കംപ്ലീറ്റ് ലിസ്റ്റ് മാറ്റുകയാണ്. അത് മാത്രമല്ല, അതിൽ പങ്കെടുക്കുന്നത് ഇന്നലെ അവരുടെ പേരുകളൊക്കെ ഓൺലൈൻ ചാനലുകളിൽ വന്നിരുന്നു. CA ഐസക് രാമമൂർത്തി എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ വ്യക്തമായിട്ട് 12 15 പേരുണ്ട് ICHR-ൽ. ഓർമ്മിക്കുക, നമ്മളിത് എല്ലാവരും അറിയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 വർഷമായിട്ട് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 5-6 കോടി രൂപ മുടക്കിയിട്ട് ICHR പ്രവർത്തിക്കുകയാണ്. 40 വർഷമായിട്ട് ഒരു തീരുമാനവുമായില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തീരുമാനമെടുത്തു. ഫൈനൽ ലിസ്റ്റ് ഒക്ടോബർ മാസം, അടുത്തത് സെപ്റ്റംബറാണ്, മറ്റന്നാൾ സെപ്റ്റംബറായി, ഒക്ടോബർ മാസം അവസാനത്തോടു കൂടി 60 ദിവസം കൊണ്ട് 30 പേജുള്ള
സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റ് വരും, അത് ഫൈനലായിരിക്കും. അവർക്ക് മാത്രമായിരിക്കും പെൻഷൻ കൊടുക്കുക, ബാക്കി ഉള്ളവർക്ക് പെൻഷൻ കൊടുക്കില്ലെന്ന് മാത്രമല്ല, പൂർണ്ണമായിട്ടും ഒരു പരിശുദ്ധമായ തെളിവുകളോട് കൂടിയ മാത്രം ലിസ്റ്റായിരിക്കും. ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഒരേ വ്യക്തിയുടെ പേര് 4-5 പേജുകളിലൊക്കെ ഉണ്ട്. ഇന്നലത്തെ അതിൻ്റെ വിവരണം കേട്ടപ്പോഴത്തേക്ക് അത്ഭുതം തോന്നി. അപ്പോൾ ഒരൊറ്റ വരിയിൽ പറഞ്ഞാൽ, യഥാർത്ഥ ഭാരതത്തിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാഥാർത്ഥ്യബോധത്തോടുകൂടി പ്രവർത്തിച്ച് അതിന് യഥാർത്ഥ തെളിവുകൾ നിരത്തിയിട്ട് ഒരു ജാതി മത ഇസവർഗ വർണ്ണ ഭാഷാ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് പ്രവർത്തിച്ചവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള പെൻഷൻ മാത്രമായിട്ട് ചുരുങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ കേരളം, ഭാരതം, സ്വാതന്ത്ര്യ സമര പെൻഷൻ വാങ്ങിക്കുന്ന വ്യക്തികൾ, സംഘടനകൾ എല്ലാവർക്കും സത്യസന്ധമായിട്ടുള്ള ബോധം വരും. ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെയുള്ള തീരുമാനത്തിൽ ഒരാളും ഇപ്പം എതിർക്കുന്നില്ല, ഒരാളും എതിർക്കുന്നില്ല. കുറേ അധികം വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, ലക്ഷ്യമിട്ട് മുമ്പോട്ട് പോകുന്ന വ്യക്തികളല്ലാതെ, സംഘടനകളല്ലാതെ, അല്ലെങ്കിൽ എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ഒരു ഉന്തിൻ്റെ കൂടെ ഒരു തള്ളും എന്ന് പറഞ്ഞ മാതിരി പരമാവധി മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാനായിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ വിമർശിക്കാൻ വേണ്ടി മാത്രം വിമർശിക്കുന്നവരല്ലാതെ വേറെ ഒരാളും ഉണ്ടെന്നില്ല എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കാം. ഓരോ തീരുമാനത്തിലും എന്തെങ്കിലുമൊക്കെ തീരുമാനം സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ കോൺഗ്രസ്സിൽ 1-2 പേര് മാത്രം കമൻ്റ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറയേണ്ടായി, 100-120 രാഷ്ട്രീയ പാർട്ടികളുള്ള ഭാരതത്തിൽ അവർക്കാർക്കും ഒരു പ്രശ്നമില്ല. കോൺഗ്രസ്സിലെ തന്നെ ഭൂരിഭാഗത്തിന് പ്രശ്നമില്ല. തികച്ചും അറിയപ്പെടാത്ത 1-2 പേര് അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി മാത്രം കമൻ്റ് പറഞ്ഞ് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കാം. പത്രമാധ്യമങ്ങളും ബുദ്ധിജീവികളും അവാർഡ് വാപസി നടത്തിയവരും ബാക്കി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ സൈലൻ്റാണ്. എന്തേ കാരണം? സത്യമേവ ജയതേ നാനൃതം. അടുത്ത വലിയൊരു തീരുമാനം എന്നറിയപ്പെടുന്നത്, അതായത് ഒരു സംസ്ഥാനത്തിൽ നെഹ്റു കുടുംബത്തിൻ്റെ ഒരു സ്ഥാപനം വളരെ ഫേമസ് ആയിട്ട് വെക്കാം, ബാക്കിയുള്ളത് എല്ലാത്തിൻ്റെ പേര് മാറ്റാണ്. അതിന് കാരണം എന്താ? വ്യക്തമായ കാരണം, നെഹ്റുവിൻ്റെ പേര് വെച്ച കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നെഹ്റുവിൻ്റെ സ്വത്ത് കൊണ്ട് ഉണ്ടാക്കിയതല്ല, അത് ഗവൺമെൻറ് സ്വത്ത് കൊണ്ട് ഉണ്ടാക്കിയതാണ്, ജനങ്ങളുടെ ടാക്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിന് നെഹ്റുവിൻ്റെ പേരിടുന്നത്? നെഹ്റു ഉണ്ടാക്കിയതാണെങ്കിൽ നെഹ്റുവിൻ്റെ പേര് എല്ലാത്തിലും ഇടണം. അതല്ലെങ്കിൽ പിന്നെ CV രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അത് CV രാമന് നോബൽ സമ്മാനം കിട്ടിയ പൈസ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ് ഡോക്ടർ CV രാമൻ. അതുകൊണ്ടാണ് CV രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. JC ബോസിന് കിട്ടിയിരിക്കുന്ന എല്ലാ അവാർഡും എല്ലാ പൈസയും ചേർത്ത് ഉണ്ടാക്കിയതാണ് ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ടയിലുള്ളത്. അതുപോലെ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ PC റേ ബ്ലോക്ക് ഉണ്ട്. ആ PC റേ ബ്ലോക്ക് അദ്ദേഹം ശമ്പളം മേടിച്ചില്ല, കാരണം ഇംഗ്ലീഷുകാർക്ക് ഒരു ശമ്പളം, ഇന്ത്യക്കാർക്ക് ഒരു ശമ്പളം എന്ന് പറഞ്ഞ് ശമ്പളം വേർതിരിച്ചപ്പോൾ ആചാര്യ PC റേ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കുന്നതും ഇംഗ്ലീഷുകാർ പഠിപ്പിക്കുന്നത് കെമിസ്ട്രി ആണെങ്കിൽ എനിക്ക് ഇംഗ്ലീഷുകാരുടെ സാലറി തരണം. അവസാനം ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് സമ്മതിച്ച് സാലറി കൊടുത്തു. ആ സാലറി അതിൽ 15 പൈസ അന്നത്തെ കാലത്ത് 3 പഴം ഉച്ചയ്ക്ക് വാങ്ങിച്ച് കഴിച്ച് 4 പഴം വാങ്ങിച്ചാൽ ആ പ്യൂണിനെ അങ്ങനെ ചീത്ത പറയും, എന്തിനാ 4 പഴം വാങ്ങിച്ചതെന്ന് ചോദിച്ച. 3 പഴം വാങ്ങിച്ച് ബാക്കി പൈസ മുഴുവനും കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് പണിയാനായിട്ട് മാറ്റിവെച്ചു. അതുകൊണ്ടത് PC റേ ബ്ലോക്ക് എന്നറിയപ്പെടുന്നു. അതല്ലാതെ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയതൊന്നുമല്ല, ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ്. അത് ഒരു സംസ്ഥാനത്തിൽ ഒരെണ്ണമാവാം, കാരണം ലാൽ ബഹദൂർ ശാസ്ത്രി അല്ല ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പൈസ മുടക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളായാലും ആരായാലും ശരി, ഏത് മഹാനായാലും ശരി, ഒരു സ്വാതന്ത്ര്യ സമര സേനാനി അല്ല, ഭാരതം ഭരിച്ചവരാരായാലും ശരി, ഒരു സ്ഥാപനത്തിന് ഒരു സംസ്ഥാനത്തിൽ പേരിടാം. അതല്ലാതെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, രാജീവ് ഗാന്ധി KSRTC ബസ് സ്റ്റാൻഡ്, രാജീവ് ഗാന്ധി ഗാർഡൻ, രാജീവ് ഗാന്ധി റെയിൽവേ സ്റ്റേഷൻ, രാജീവ് ഗാന്ധിയുടെ പേരിലെ ഹോസ്പിറ്റൽ, ഇതെല്ലാം ഗവൺമെൻറ് ചെലവിലാണെങ്കിൽ ആ പേര് മാറ്റും, അല്ല കോൺഗ്രസിൻ്റെ ചെലവിലാണെങ്കിൽ കുഴപ്പമില്ല, ആ പേര് നിലനിൽക്കും. ഇങ്ങനെ ഭാരതം മുഴുവൻ മാത്രമല്ല, ഉത്തർപ്രദേശിൽ ഏതാണ്ട് 40 സ്ഥലത്തിൻ്റെ പേര് മാറ്റിക്കഴിഞ്ഞു.
ആ അലിഗഡൊക്കെ ഹരിഗഡ് ആക്കിയിരിക്കുന്നതും പ്രയാഗരാജ് ആക്കിയതും അയോധ്യയെ എത്ര ഗംഭീരമായിട്ടാണ് മാറ്റങ്ങൾ വരുന്നത്. അത് അതാത് മുനിസിപ്പാലിറ്റി തീരുമാനിക്കുന്നതാണെന്നും കൂടി ഓർമ്മിക്കുക. മുനിസിപ്പാലിറ്റി തീരുമാനിച്ച് ഗവൺമെൻറ്റിനായിരിക്കും ഗവൺമെൻറ് ആ മാറ്റം വരുത്തുന്നു. എന്നിട്ട് ഒച്ചയെടുക്കാനും കുറയ്ക്കാനും കിടന്ന ഒച്ച സത്യാഗ്രഹം നടത്താനും പ്രതിഷേധിക്കാനും ഒന്നും ആരുമില്ല. ഏതെങ്കിലും മൂലയ്ക്ക് ശശി തരൂര് പതിവായിട്ട് കുറയ്ക്കാറുണ്ട്, അങ്ങേര് കുറയ്ക്കും. അതാരും വില വെക്കാറുമില്ല, അങ്ങേരുടെ വീട്ടുകാർ പോലും വില വെക്കില്ല. ഇനി വില വെക്കാനുള്ള വീട്ടുകാരും ഇല്ലതാനും ഇനി ഒരെണ്ണത്തിന് കെട്ടിയിട്ട് വേണം വില വെക്കാൻ ഒരാളെ കണ്ടെത്താൻ. ഏതായാലും ഒരു കാര്യം ഓർമ്മ, ഈ രണ്ട് തീരുമാനം അത് കിടിലൻ തീരുമാനം. സ്വാതന്ത്ര്യ സമര സേനാനികൾ കൃത്യമാരാണ്, അവരെന്താണ് ചെയ്തത് എന്നുള്ള ഡോക്യുമെൻറ്റേഷൻ 40 വർഷമായിട്ട് നടക്കാത്തത് ഇപ്പോൾ അടുത്ത മാസത്തോടുകൂടി അത് ശരിക്കും വരും. അതനുസരിച്ചുള്ള പെൻഷൻ വിതരണം വരുമ്പോൾ കോടികളാണ് ഗവൺമെൻറ്റിന് നഷ്ടം ഒഴിവാക്കി കിട്ടുന്നത്. രണ്ട്, ആവശ്യമില്ലാതെ ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ ജനങ്ങളുടെ ടാക്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഒരു സംസ്ഥാനത്തിൽ ഒരു സ്ഥാപനത്തിന് ആ പേര് കൊടുക്കാം, ബാക്കിയുള്ള പേരുകളൊക്കെ മാറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റേഡിയം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ അവരെ ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളോ അത്ര പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെയോ ആയിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ ദേവി ശക്തി എന്ന് പറഞ്ഞ പ്രോഗ്രാമായിരുന്നു യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ. അപ്പോൾ പിന്നെ ആർക്കും കംപ്ലൈൻ്റ് ഒന്നുമില്ല. അങ്ങനെ ഭാരതവുമായിട്ട് ബന്ധപ്പെട്ട് ഭാരത് എന്നുള്ള BH എന്ന പേരിലാണ് വാഹന രജിസ്ട്രേഷൻ വരുന്നത്, അപ്പോഴും ആർക്കും കംപ്ലൈൻ്റ് ഒന്നുമില്ല. ആ രീതിയിലുള്ള ഒരു വലിയ മാറ്റം, രണ്ട് വലിയ മാറ്റത്തിന് ഭാരതം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. പ്രണാമം, നമസ്കാരം.